Hello, my dear children. Hi, I am your Nisha teacher. Hi, Kutugare. നിഷ ടീച്ചർ. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തത്, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധിയായതാണ്. അത് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം, നിങ്ങളുടെ ബുക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഹലോ മൈ ഡിയർ സ്വീറ്റീസ്, ഞാൻ നിഷ ടീച്ചർ. കാത്തലിക് ബോക്സിലൂടെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്, കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠനമൊക്കെ? എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടല്ലോ. ആ, വീട്ടിൽ സുഖമായിരിക്കുന്നില്ലേ? സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ഒക്കെ. ആ, നമ്മുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് പഠിക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ബി ഹാപ്പി ഓൾവേസ്, സ്മൈൽ ഓക്കെ. ആ, സന്തോഷമായിരിക്കണം. എപ്പോഴും നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരിക്കണം. അതിനെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? സന്തോഷമായിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുക. ആദ്യം തന്നെ ബി ക്രിയേറ്റീവ്. ക്രിയേറ്റീവ് ആയിരിക്കുന്ന എങ്ങനെയാണ്? എങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ആവാം? നമ്മൾ എന്ത് കാര്യം ചെയ്താലും സന്തോഷത്തോടെ ചെയ്യണം. ബൈബിളിൽ തന്നെ ഒരു വാക്യമുണ്ട്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. നമ്മളൊരു ചെറിയ കാര്യം ചെയ്താലും അത് സന്തോഷത്തോടെ നല്ല രീതിയിൽ ചെയ്യുക, പൂർത്തിയായിട്ട് ചെയ്യുക. കൂട്ടുകാരൊക്കെ വീട്ടിലെന്തൊക്കെ ചെയ്യും? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ ടീച്ചർ. ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് കണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ, അമ്മ എടുത്ത് മാറ്റട്ടെ അല്ലേ. നമുക്ക് ചെയ്താലെന്താ? വിശുദ്ധ കൊച്ചുത്രേസ്യ ചെയ്തത് എന്താണ്? ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തത്, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധയായതാണ്. ഇത് ഞാൻ പഠിച്ചത് മുൻപ് എൻ്റെ കാറ്റിസം ക്ലാസ്സിൽ എൻ്റെ ടീച്ചർ പറഞ്ഞു തന്നു. അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ടീച്ചർ പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുക. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യുക. അപ്പോഴെന്നും നമുക്ക് സന്തോഷമായിരിക്കാൻ സാധിക്കും. സോ ബി ഹാപ്പി ഓൾവേസ്. പിന്നെ നമുക്ക് മാതൃകയായിട്ടൊക്കെ കിട്ടിയിട്ടില്ലേ? ആരൊക്കെയാണ്? നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, നമ്മുടെ അച്ഛനും അമ്മയും പിന്നെ വീട്ടിലുള്ളവരും ഒക്കെ. അവരോടൊക്കെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ. ആ, നമ്മൾ സന്തോഷമായിരിക്കണം, അതോടൊപ്പം തന്നെ അവർക്കും സന്തോഷം കൊടുക്കണം അല്ലേ. ആ, പിന്നെ നമ്മൾ നല്ല പാട്ടൊക്കെ പഠിച്ചിട്ടില്ലേ ക്ലാസ്സിൽ? അതൊക്കെ പാടണം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ബുക്കിൽ എഴുതൂലേ, നോട്ട്സൊക്കെ എഴുതൂലേ, ഇത് കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യാം. നിങ്ങളുടെ ബുക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവായി ചെയ്യുക. അപ്പോൾ ടീച്ചർ എന്തൊക്കെ പറഞ്ഞു? ബി ഹാപ്പി ഓൾവേസ്, ബി ക്രിയേറ്റീവ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് സന്തോഷമുള്ളവരായിരിക്കാം. ഈ ഒക്ടോബർ മാസത്തിൽ നമ്മളൊരു പ്രത്യേക ദിനം ആഘോഷിച്ചില്ലേ? സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കും. എന്തായിരുന്നു? നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്ത് കാണും അല്ലേ. ഗാന്ധി ജയന്തി. അപ്പോൾ ഗാന്ധി ജയന്തിക്ക് എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ സ്പെഷ്യലായിട്ട് ചെയ്ത കാര്യം? ആദ്യം ഓർമ്മ വരുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. ആ, ഓരോ വീടും വിദ്യാലയം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പം നമ്മുടെ ആദ്യ പാഠങ്ങളൊക്കെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ആ, പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ്, നമ്മുടെ വിദ്യാലയത്തിൽ നിന്നാണ് നാം ആദ്യ പാഠങ്ങളൊക്കെ പഠിക്കുന്നത്. ഇപ്പോൾ ടീച്ചർ ഒരു കാര്യം പറയാം, സാധിക്കുമെങ്കിൽ കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കും. നമ്മുടെ വീട്ടിൽ പാഴാക്കി കളയുന്ന ഒത്തിരി സാധനങ്ങളുണ്ടാവും, അതുകൊണ്ട് ഉപയോഗമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കൂ. ഉദാഹരണം പറയാം, നമ്മുടെ മുട്ടത്തോടില്ലേ, അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും? ആ,
നല്ല നല്ല രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ മനോഹരമായ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അതുപോലെ പാഴാക്കി കളയുന്ന വസ്തുക്കൾ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഉപയോഗമുള്ള വസ്തുക്കളാക്കി തീർക്കൂ പിന്നെ അതുപോലെ പഴയ തുണികളൊക്കെ ഇല്ലേ പഴയ ഷോളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ച് നമുക്ക് നല്ല ചവിട്ടി ഉണ്ടാക്കാം അങ്ങനെ പുതുമയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്നും പാഴാക്കി കളയാനുള്ളതല്ല അതുപോലെ പ്രകൃതിയിലുള്ള സാധനങ്ങൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട് അതൊക്കെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നമ്മുടെ ജീവിതവും പ്രകൃതിയോട് ചേർന്നുള്ളതാവട്ടെ ഈ കോവിഡ് ഒക്കെ മാറും അത് പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു സൂചനയായിട്ട് കരുതാം ഈ വെള്ളപ്പൊക്കവും ഒക്കെ പ്രകൃതി നൽകുന്ന ഓരോ സൂചനകളാണ് എന്തിനാണ് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് ഈ സൂചനകളൊക്കെ പ്രകൃതി നമുക്ക് നൽകുന്നത് അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കാം ഒരു ഒരു വൃക്ഷത്തൈയെങ്കിലും നടണം കേട്ടോ ആ ഞങ്ങളുടെ സ്കൂളിലെല്ലാവരും പ്ലാവിൻ തൈയൊക്കെ നട്ടു ഗാന്ധി ജയന്തി ആഘോഷിക്കും അപ്പോൾ നിങ്ങൾ ഏത് ചെടിയാണ് നടുന്നത് നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ ചെടിയെങ്കിലും നടണം ഓക്കെ അപ്പോൾ നല്ല നല്ല ശീലങ്ങൾ പാലിച്ച് നമുക്ക് നന്മയിൽ വളരാം അതുപോലെ തന്നെ ഈ സമയം നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ ക്രിയേറ്റീവ് ആയിരിക്കുക ബി ആക്റ്റീവ് ആൻഡ് ബി ഹാപ്പി ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് പറയാനായി ഞാൻ വീണ്ടും വരും അതുവരെ കാത്തിരിക്കുമല്ലോ